നമസ്കാരം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ലേ, ഫിഷിന് പകരം വെജിറ്റേറിയൻസിന് ഒരു നല്ല ഡിഷ് ഉണ്ടാക്കുമെന്ന്? അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് ഭക്ഷണ സാധനങ്ങളാണ്. അതൊന്ന് മഷ്റൂംസാണ്. മഷ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് കൂണ, അതിലെ ഇത് ബട്ടൺ കൂണ എന്ന് പറയും, ഉണ്ട അറിയാമല്ലോ ആ സംഭവമാണിത്. വളരെ ഓയിസ്റ്റർ മഷ്റൂം, മിൽക്കി മഷ്റൂം, അതുപോലെ തന്നെ ബട്ടൺ മഷ്റൂം, അങ്ങനെ മൂന്ന് തരമാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഇത് ബട്ടൺ മഷ്റൂമാണ്. പിന്നെ അതിനോടൊപ്പം സോയാ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് സോയാ ചങ്ക്സ്. അപ്പോൾ ഇതൊരു 200 ഗ്രാമിനടുത്ത് മഷ്റൂം ഉണ്ട്. അപ്പോൾ ഇത് സോയാ ചങ്ക്സ് ഒരു ഏകദേശം 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു സവാള ചതുരത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി ചെറുതായി അരിഞ്ഞത്, അതുപോലെ മുരിങ്ങയില വേണം, അത്യാവശ്യത്തിന് ഒരു പിടി മുരിങ്ങയില, പിന്നെ തക്കാളി ചാറ്, ഇതൊരു 2 തക്കാളിയുടെ ചാറ് കുറച്ച് മതി. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഗരം മസാലപ്പൊടി മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം, പിന്നെ സാധാരണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് പാചകം ചെയ്യാനായി വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് പാചകം തുടങ്ങാം. എങ്ങനെയാണ് ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പാത്രം ചൂടാകുമ്പം എണ്ണ ഒഴിക്കുക. ഇതൊരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആയതുകൊണ്ട് കൂടുതൽ ഫാറ്റാവാം, കൊഴുപ്പാണ് കൂടുതൽ ഇതിൽ വേണ്ടത്. പ്രോട്ടീൻ അത്രയും വേണമെന്നില്ല, കൊഴുപ്പാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആദ്യം മഷ്റൂം ഒന്ന് വഴറ്റാം. മഷ്റൂം സോയ ഉലത്താണ്. സോയാബീനെ കുറിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. സോയാബീൻ്റെ വിഭവങ്ങൾ തൈറോയിഡ് പേഷ്യൻസിന് കഴിക്കാമോ ഇല്ലയോ എന്നൊരു ചോദ്യം സാധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ ഉത്തരം പറയട്ടെ. വഴറ്റി സവാളയും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം. സോയ കൂണിന് മറ്റും വലിയ വേവില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. സോയാ ചങ്ക്സാണ് ഇപ്പോൾ ഇട്ടത്. ഒന്നും ഇതിന് പാചക സമയം വളരെ കുറവാണ്, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഫാസ്റ്റായിട്ട് വേവുന്നതാണ്. ഗരം മസാല ചേർക്കാം. ഇത് ശരിക്കൊരു മെയിൻ ഡിഷാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന് വലിയ മസാല എരിവും ഒന്നും വേണമെന്നില്ല.
ഒരു സാലഡ് പോലെ തന്നെയാണിത്. തക്കാളി ചാറ്, മുരിങ്ങയില അവസാനം ചേർത്ത് നമുക്ക് ഇറക്കാം. പാചകം കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഇത് അത്താഴത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് ഡിന്നർ കേട്ടോ, ഇത് ഡിന്നറാണ്, ഗ്രെയിൻ ഫ്രീ ഡയറ്റിൻ്റെ ഡിന്നറാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫിഷ് ഉച്ചയ്ക്കലത്തേക്ക് എടുത്തു, ഇത് രാത്രിയത്തേക്ക്. അപ്പോൾ ഇത് വെജിറ്റേറിയൻസിന് എക്സലൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഫിഷിൻ്റെ മീനിൻ്റെ അതേ ഗുണം ഇപ്പം സോയാബീനകത്തും ഇതിനകത്ത് അടക്കി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മഷ്റൂമിനകത്തും ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും വെജിറ്റേറിയൻസ് വിഷമിക്കും, അയ്യോ മാഡം എപ്പോഴും ഈ നോൺ വെജ് വിഭവങ്ങളാണല്ലോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഡിഷ് നിങ്ങൾക്ക് വേണ്ടിയാണിത് തയ്യാറാക്കിയത്. ഓക്കെ, അപ്പം നോൺ വെജിറ്റേറിയൻസ് കഴിക്കരുതെന്നല്ല, വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അത്താഴത്തിന് വേണ്ടി നമ്മുടെ ഡിന്നർ ഗ്രെയിൻ ഫ്രീ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക മാഡം ഇങ്ങനെ വെറുതെ പുളു അടിക്കുകയാണോ എന്ന്. ഒട്ടുമല്ല, ടേസ്റ്റ് ഉള്ളതേ ഞാൻ പറയുള്ളൂ ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് രണ്ട് മഷ്റൂം ആണെങ്കിലും സോയാബീൻ ആണെങ്കിലും ടേസ്റ്റിൽ എക്സലൻ്റ് ആണ്. പിന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത്, സോയാബീൻ ഒരു ചെറിയ വിഷയമുണ്ട്, ഇതിനകത്ത് ചില ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിനെതിരായിട്ട് പ്രവർത്തിക്കാൻ സഹായകരമായ ചില കാര്യങ്ങളാണ്. അതായത് അയഡിൻ അബ്സോർപ്ഷന്, അപ്പം തൈറോക്സിൻ ഉണ്ടാവാൻ അയഡിൻ വേണമല്ലോ. അപ്പോൾ ഈ അയഡിൻ നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ സോയാബീനിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തൈറോയ്ഡ് രോഗികൾ മൊത്തമായിട്ട് കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, കാരണം തൈറോയ്ഡ് രോഗികൾ എല്ലാവരും തന്നെയും തൈറോക്സിൻ ഹോർമോൺ എടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയും ഇവരുടെ ശരീരത്തിൽ ഈ തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദനം വേണമെന്നൊന്നുമില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. കാബേജ്, കോളിഫ്ലവർ എല്ലാവരും എന്ന് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണിത്. കാബേജ് കഴിക്കാവോ മാഡം, സോർക്രാറ്റ് കഴിക്കാവോ മാഡം, കോളിഫ്ലവർ കഴിക്കാവോ മാഡം, അപ്പോൾ ഇത് അതുപോലെ റാഗി കഴിക്കാവോ, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. എന്താണെന്നറിയോ, നിങ്ങൾ എന്നും തൈറോക്സിൻ ഹോർമോൺ രാവിലെ വെറുമേറ്റ് എടുക്കുന്നില്ലേ, പിന്നെന്താണ്? പിന്നെ ഇത് കഴിക്കരുതാത്ത ആളുകളെന്ന് പറയുന്നത് തൈറോക്സിൻ ഹോർമോൺ എടുക്കാത്തവർ, അതുപോലെ തന്നെ ഇതിനകത്ത് TSH കൂടുതലുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് തൈറോക്സിൻ ഹോർമോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ആ ഉപ്പ് മാറ്റുക എന്നുള്ളതാണ്. ഉപ്പ് മാറ്റുമ്പോൾ തന്നെ അതിന് ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള തൈറോക്സിൻ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ കെമിക്കൽ അയഡിൻ ഇട്ട അയഡൈസ്ഡ് സോൾട്ടാണ് ഇവിടെ വില്ലനാവുന്നത്, അതൊന്ന് മാറ്റിയാൽ മതി. ഞാൻ എത്രയോ പേഷ്യൻസിന് ഈ ഉപ്പ് മാറ്റി അവരുടെ ആഹാര രീതികളും അത് പറഞ്ഞാൽ ഈ ഗോതമ്പ്, പാല്, പാൽ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ മാറ്റിയപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് പോയി, അവരുടെ മരുന്നുകളെ കുറച്ചു. ആരും പല പല പേഷ്യൻസും മരുന്ന് കഴിക്കുന്നില്ല, 125-200 മൈക്രോഗ്രാമിലേക്ക് തൈറോക്സിൻ ടാബ് കഴിച്ച പേഷ്യൻസാണ് ഞാൻ ഈ രീതിയിൽ താഴെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന ഡയറ്റ് ശ്രദ്ധിച്ചു പോകണം, അതല്ലെങ്കിൽ ശരിയാവില്ല. അവർ ഗോതമ്പും പാലും അതുപോലെ തന്നെ ബേക്കറി ഐറ്റവും ഒക്കെ കഴിച്ചുകൊണ്ട് തൈറോക്സിൻ ഹോർമോൺ കുറയ്ക്കാമെന്ന് വിചാരിക്കുന്ന വീട്ടിത്തരമാണ്.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സോയാബീൻ, അത് സോയാ ചങ്ക്സ് ആണ്, അത് ഇതിനകത്ത് നിന്ന് എടുക്കുന്ന സോയാബീൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് ഇതിനോടൊപ്പം വളരെ ചേർന്ന് പോകുന്നതാണ് മഷ്റൂമുമായിട്ട്. എക്സലൻറ്റ് കോമ്പിനേഷനാണ്. എൻ്റെ കൂടെ മുരിങ്ങയിൽ എല്ലാ ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. എക്സലൻറ്റ് ടേസ്റ്റും ഉണ്ട്, ടൊമാറ്റോ പ്യൂരിയും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അതിനോടൊപ്പം ഞാനിപ്പോൾ ഒരു സാലഡാണ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലുള്ള സാലഡാണ് ഇപ്പം ഞാൻ കഴിക്കാനായിട്ട്. ഇതിനോടൊപ്പം കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് ഈ സാലഡ് ഉപയോഗിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ നല്ല ഒരു വെജിറ്റബിൾ സൂപ്പ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് കാണാം.